别打呀！ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു സംഭവം കാണിക്കാൻ പോവാണ്. തായ്ലൻഡിലെ ഒരു മാർക്കറ്റ്, ഒരു അടിപൊളി മാർക്കറ്റ്. നമ്മൾ ഇതുവരെ കാണിക്കാത്തൊരു മാർക്കറ്റാണ്, വ്യത്യസ്തമായ ഒരു മാർക്കറ്റാണ്. അവിടെ ഒരുപാട് തരം കാഴ്ചകൾ കാണാൻ. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മാർക്കറ്റിൽ പോകാം, മാർക്കറ്റ് കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് പോകുന്നത് ഏഷ്യയിൽ തന്നെ നമ്പർ വൺ ആയ ഏറ്റവും വലിയ അക്വേറിയം മാർക്കറ്റിലേക്കാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നും ഒരു 40 കിലോമീറ്ററിന്റെ ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. ഞങ്ങളെ ബസ് വന്നു, നമ്മളെ നാട്ടിലെ KSRTC പോലെ തന്നെയുള്ള ഒരു ബസ്സാണ്. കളറൊക്കെ രണ്ടാമത്തെ ബസ്സിൽ കയറി. അപ്പൊ ഞങ്ങൾ അങ്ങനെ കയറാൻ പോവാണ്. ഇതിൽ ആളും തിരക്കൊന്നുമില്ല, കാരണം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് കുറവാണ്. പിന്നെ ഒരു സൈഡ് മാത്രമേ ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാഴ്ചകൾ, നമ്മളെ യാത്രയുടെ ചെറിയ ഭാഗവും പിന്നെ അവിടെ എത്തിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമ്മളെ നമ്പർ വൺ അക്വേറിയത്തിലാക്കാനാണ് പോകുന്നത്, ഏഷ്യയിലെ തന്നെ നമ്പർ വൺ അക്വേറിയം മാർക്കറ്റിലേക്ക്. ഓക്കെ, നമ്മളങ്ങനെ ബസ് ഇറങ്ങി നമ്മളെ BTSലേക്കാണ്. BTS തന്നെ നമ്മളെ മെട്രോ ട്രെയിന്, അതിൽ പോയിട്ട് അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഞങ്ങൾ പോകുന്ന മാർക്കറ്റുള്ളത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ആളും തിരക്കൊന്നുമില്ല. അവിടെ നമ്മളെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യണം, പിന്നെ മെറ്റൽ ഡിറ്റക്ടറുണ്ട്, അതിലൂടെ അങ്ങ് കയറണം. എന്നിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ മേലേക്ക് അങ്ങനെ കയറിപ്പോവും. ബാക്കി നമുക്ക് ട്രെയിനിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ നമുക്കിതിൽ കാണാം, ഇവിടുത്തെ മെട്രോ ട്രെയിൻ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മളെ പോകേണ്ട ട്രെയിന്, നമ്മളെ മെട്രോ ട്രെയിൻ, അതായത് നമ്മളെ BTS. ഇതിലിപ്പം ഇത് വന്ന് നിന്ന സ്റ്റോപ്പാണ്. അപ്പം നമുക്കിനി ഇത് ഇവിടുന്ന് തിരിച്ചു പോകും. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പം നമ്മൾ നിൽക്കുന്നിടത്തുള്ള നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഫസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ കേൾക്കാം. ഇതിൻ്റെ അകത്തും വലിയ ആൾക്കാരും തിരക്കൊന്നുമില്ല, കാരണം കൊറോണയും കോവിഡൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇതിൻ്റെ അകംഭാഗമാണ് ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയുള്ള മെട്രോ ട്രെയിനാണിത്. അപ്പോൾ നമുക്കിനി ബാക്കി മാർക്കറ്റിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി. ചത്തുച്ച മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യയിലെ നമ്പർ വൺ അക്വേറിയം മാർക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മളെന്താ നമ്മളെ മാർക്കറ്റിലെത്തി. ഒരുപാട് മുയൽക്കുട്ടികളും ഒരുപാട് ചെറിയ ചെറിയ വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി മാർക്കറ്റാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല കുഞ്ഞു കുഞ്ഞു മുയലുകളും പലതരത്തിലുള്ള മുയലുകളും പിന്നെ കുറേ പക്ഷികളൊക്കെ തന്നെ, കുഞ്ഞു പക്ഷികളാണ്. ശരി, അതെ, അത്ത എന്താ പക്ഷിയല്ലേ, എന്ത് വരുന്നേ പറയുന്നേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് മുയലുകളും പിന്നെ ചെറിയ ചെറിയ ചുണ്ടലികളും പിന്നെ ഇത് നമ്മളെ ഇതെന്താ പറയാ ഗിനിപ്പികൾ, ഇത് ആ കീപ്പനിയാ. അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട്. ഇതൊക്കെ വിൽപ്പനക്കിടെ വെച്ചാണ്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പ്രൈസാണ്. ഇതിന് 200 ഭാഗത്ത്, അതിന് 500 ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനും. അപ്പൊ ആൾക്കാർ ഇതിനൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടേ വളർത്തും, കാരണം ഇത് നല്ല വൃത്തിയും നീറ്റോടെയാണ് ഇവർ ഇവിടെ വളർത്തുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല വീട്ടിൽ കൊണ്ടേ വളർത്തുന്നതിന്. എല്ലാം ഉറക്കാൻ നിന്ന് സൺഡേ ആയത് ഉറക്കമാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് ഇവിടെ ഒരു അലങ്കാര മത്സ്യമൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരുപാട് മത്സ്യങ്ങളും നല്ല കളർ മത്സ്യങ്ങളും ഒക്കെയുണ്ട്. ഇത് ചെറിയൊരു ഭാഗമാണ്. ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമ്മൾ അടുത്തായി വീഡിയോയിൽ അടുത്ത സ്ഥലത്തേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം. വീ ഇത് കണ്ട അടിപൊളി ഫ്രൈ ആണ്ട്, നമുക്ക് കുറച്ച് വാങ്ങി കഴിച്ചാലോ. നല്ല കുറുകുറുക്കാൻ പറ്റിയ സാധനമാണ് ക്രിപ്സി. പക്ഷേ ഇത് കഴിച്ചവർ പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതിനായിട്ടൊരു ബ്ലോഗ് എത്രയും പെട്ടെന്ന് ചെയ്യുന്ന നല്ല അടിപൊളി ക്രിപ്സി ആയിട്ട് ഇരിക്കുന്നതാണ്. നല്ല എന്താ പറയാ, നല്ല നിലക്കടലൊക്കെ കഴിക്കാൻ പറ്റിയ പോലെ നല്ല ക്രിപ്സി ആയിട്ട് ഇരിക്കുന്നത്. ഇത് പാറ്റയാണ്, ഇത് പുഴുവാണ് ഒരു തരത്തിലുള്ള. അപ്പൊ ഇതെല്ലാം നല്ല എണ്ണയിലിട്ട് നല്ല വറുത്തെടുത്ത സാധനം കിട്ടില്ല സാധനം പറഞ്ഞു. അപ്പൊ ഇതെന്താ നമ്മളൊരു ദിവസം കഴിക്കുന്നുണ്ട്, അതിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മൾ കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് നമ്മൾ നിങ്ങളോട് പറയുന്നതായിരിക്കും എങ്ങനെയാന്ന് സംഭവം. നോക്കിയാൽ അടിപൊളി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നല്ലേ.
അടുത്തതായി നമ്മളൊരു ഭീകരനെ കാണാൻ പോണത്. കുഞ്ഞി ഭീകരൻ, നമ്മള് ദിനോസർ സിനിമയിലൊക്കെ കാണുന്ന ഒരു ഭീകരനാണ് ഇവൻ. ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ച മാത്രമല്ല, മഞ്ഞയുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പൊ വിമാരെല്ലാം ഇങ്ങനെ ചുമ്മാ ഇലയും കഴിച്ചിരിക്കുകയാണ് ഞായറാഴ്ച കൊണ്ട്. ഒരാൾക്കും ഒരു പണിയില്ല. അത് അവിടെ ഒരുത്തനും മേലെ കയറുന്നുണ്ട്. ഒരു മരം കയറിയാന്ന് തോന്നുന്നു. അവൻ കയറി കയറി പോകുന്നുണ്ട് മേലോട്ട്. അപ്പം ബാക്കിയുള്ളവർ അതെന്തോ അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഇവനത് അതിൻ്റെ മേലെ തലയെ കയറി കളിക്കുന്ന. ഇതെല്ലാം നമ്മുടെ നാട്ടിലുള്ള നമ്മളെ ചെറിയായ കില്ലാടിമാരാണ്. അവന്റെ തലയെ കയറിയിട്ടൊക്കെ അവൻ വരുന്നത് നമ്മുടെ ഒരു ഫിലിമിലുണ്ടല്ലോ, മറ്റേ ദിനോസറിലെ അല്ല, മറ്റേ പിശാരിയുടെ ഒരു ഫിലിമില് വെള്ളിമൂങ്ങയല്ല, പഞ്ചവർണ തത്ത. ആ അടുത്ത് നമ്മളെ കുട്ടൻ ഇതിനെ കണ്ടിട്ട് അഭി പേടിക്കുന്നുണ്ട്. സത്യം ഇതൊക്കെ ഇത് വിൽക്കാൻ വേണ്ടി പുള്ളിക്കാരനെ സമ്മതിക്കണം. കാരണം ഒരു പേടിയില്ലാണ്ടിരിക്കുന്നത്, അയാളുടെ കാലിൻ്റെ അടിയിലൊക്കെ ഉണ്ട് സാധനം. പക്ഷെ ഇതൊന്നും അങ്ങനെ എന്താ പറയുക, വിഷം ഇല്ലാത്തതാണെന്ന് അവർ പറഞ്ഞത്. ഇതൊക്കെ വിൽക്കാൻ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോരോ സെക്ഷനായിട്ടുള്ള ഇത് നമ്മളെ ആമക്കുട്ടി. നമ്മൾ നാട്ടിൽ ഇതിനിപ്പം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഭയങ്കര കേസാണ്. ഇത് വിൽക്കുന്നതും ഇങ്ങനെ കടത്തുന്നതൊക്കെ ഇതൊക്കെ വിൽക്കാൻ വെച്ചാണ്. അതിൻ്റെ വലിയ സൈസുണ്ട് അപ്പം, അത് പാറ പോലെ കഴിക്കുന്നുണ്ട്. നല്ല വയസ്സുണ്ട് അതിനൊക്കെ, നല്ല വയസ്സുള്ള ആമകളാണത്. അപ്പം ഈ ഏരിയ മൊത്തം ആമകളാണ്. ചെറുതും വലുതുമായ എല്ലാ ആമകളും ഇവിടെ ഉണ്ട്. കളറില്ലാത്തതും എല്ലാം ആയിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നേരം കൂടുതൽ നല്ല അലങ്കാര മത്സ്യങ്ങളുള്ള സ്ഥലമാണിത്. ഒരുപാട് മത്സ്യങ്ങളും പല വിധത്തിലുള്ള പല തരത്തിലുള്ള പല പ്രൈസിലുള്ള മീനുകളാണിത്. എല്ലാം നമ്മളെ നാട്ടിലൊക്കെ, ചിലതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ നാട്ടിലില്ലാത്തതുകൊണ്ട്. കാരണം അതിൻ്റെ പ്രൈസാണ്, അതിൻ്റെ വിലയാണത്, 300 baht. അപ്പം കുറച്ച് കോസ്റ്റ്ലി ആയുള്ള മീനാണെന്ന് തോന്നുന്നു ഇതൊക്കെ. അതുകൊണ്ടാണ് ഇവരിങ്ങനെ നല്ല കളർഫുള്ളായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. എത്ര പൈസ ആയാലും ആൾക്കാർ ഇത് വാങ്ങിയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല സെറ്റ് ചെയ്യും. ഇതാണ് കുഞ്ഞു കുഞ്ഞു ചെറിയ അലങ്കാര മത്സ്യങ്ങൾ, നല്ല സ്വർണം പോലെ ഇല്ലേ. ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. ശരിക്കും ഇത് ഏഷ്യയിലെ നമ്പർ 1 അക്വേറിയമാണ്. നമ്പർ 1 ആണെന്നാണ്, അതെ നമ്പർ 1 തന്നെയാണ് ഇത്, വേറെ ഒന്നും ഇല്ലാന്നാണ് കേട്ടത്. അപ്പം ഇത് എല്ലാവരും തായ്ലൻഡിൽ വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം. കാരണം ഒരുപാട് പലതരത്തിലുള്ള മത്സ്യങ്ങളും കാണും. അപ്പം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ വീണ്ടും നമ്മൾ നമ്മളെ മോയൽക്കുട്ടികൾ, മോയലല്ല ഇതിന് ആമ, അയ്യോ മോയല, ആമേനെ കേട്ട മോയലാണ്. പണ്ടത്തെ ഓട്ടോമത്സരം ഓർമ്മ വന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇതിന് 2500 baht ഒന്നിന്. അപ്പം അത്രയും കോസ്റ്റ്ലി ആയ സാധനം. അതായത് നാട്ടിലൊരു 5000-5200 rupees. ഈ മാർക്കറ്റിന്റെ പേര് ഇതുവരെ പറഞ്ഞില്ല, പറയുന്നുണ്ട്. ഈ മാർക്കറ്റിന്റെ പേര് വാസന. ഇതാണ് നല്ല കളർഫുൾ മീൻ. അപ്പൊ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ എടുത്തത്. കാരണം കണ്ണിന് കുറച്ച് കുളിരി ഏൽക്കുന്ന ഒരു മത്സ്യമാണ് ഇത് കണ്ട, നല്ല സ്വർണം പോലല്ലേ. അടുത്ത നമ്മൾ അവിടുന്ന് വന്നത് ഒരു കിളിക്കുട്ടനാണ്. അവന് പാല് കൊടുക്കുന്നത്, അവന് സിറിഞ്ച് വെച്ചിട്ട് അവന്റെ വായിലേക്ക് പാലടിച്ചു കൊടുക്കുകയാണ്. ചെറിയ മുട്ടയിൽ വിരിഞ്ഞ് വന്ന ഒരു കിളിയാണത്. അത് വലുതായിട്ട് എന്താവെന്ന് കണ്ടറിയാം. ചെറുപ്പം ഭീകരനാകാം. അതിന്റെ ഈ കൊക്കൊക്കെ കണ്ടിട്ട് വലിയ ഭീകരനാ തോന്നും. അടുത്തതാണ് നമ്മൾ വീണ്ടും മറ്റേ ചില്ലിലിട്ടക് പാമ്പ്. അതായത് വിഷമില്ലാത്ത പാമ്പാണ്, പക്ഷെ ആൾക്കാർ കണ്ട പേടിച്ചു. അങ്ങനെയുള്ള സംഭവമാണ്. അബീനെ ഒന്നും ഞാൻ അവിടെ പേടിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളെ പട്ടിക്കുട്ടന്മാർ നല്ല ചുണക്കുട്ടികളായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പലതരത്തിലുള്ള പട്ടികളാണിത്. ഇതിൻ്റെ പ്രൈസൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. 1000 baht ഈ ഒന്നിന്. അതിൻ്റെ കളറും അല്ലെ വേറെ വേറെ ഇനങ്ങളൊക്കെ, ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല ഏതാ ഇനമെന്ന്. അബിക്കറിയായിരിക്കും, കാരണം അബി ഭയങ്കര പട്ടിപ്രേമിയാണ്. അപ്പം ബാക്കി പട്ടികളൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഇതിനൊക്കെ നല്ല നീറ്റായിട്ടാണ് അവൾ വളർത്തുന്നത്. മയക്കുമരുന്ന് എടുത്തോ? ഞായറാഴ്ച നമ്മൾ പണിയെടുക്കില്ല സാറ്, സത്യാഗ്രഹമാണ്. എല്ലാരും ഒന്ന് ഉറക്കാണല്ലോ, ഒരു പണിയെടുക്കുന്നില്ല.
ഇതാണ് തായ്ലൻഡിലെ കോഴികൾ. പൂവനും പെടയെല്ലാം ഉണ്ട്. ഇവിടെ കണ്ടോ നിങ്ങളെ, ഇവിടുത്തെ എലിക്കുട്ടികൾക്കും നമ്മളെ നേരത്തെ പറഞ്ഞ പാമ്പിനും ഇതിനൊക്കെ ഒരു കാവലായിട്ട് അവനെ ഇരിക്കുന്നുണ്ട് ഒരു പൂച്ചക്കുട്ടി. ഇത് ഇവിടുത്തെ ഷോപ്പ് ഓണർ അവളെ അവളുടെ പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നതാണ് അവൾ പറഞ്ഞത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ ഇത് വിൽക്കാനുള്ളത് കൊണ്ട് അവൾ പുറത്തൊക്കെ കിടന്ന് എടുക്കാറില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ചയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇത് ഷെയർ ചെയ്യാൻ കൂടെ മറക്കല്ലേ, എല്ലാവർക്കും ഷെയർ ചെയ്യണം. നല്ല അടിപൊളി കാഴ്ചയായിട്ട് അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, ബൈ ബൈ.